പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സൽസ്വഭാവത്തെ കുറിച്ച് പറയാനാണ് ഇൻഷാല്ലാ. നാളെ പരലോകത്ത് രണ്ടാളുകളുടെ അമലുകൾ തൂക്കുന്ന മീസാനിൽ നിൽക്കുന്ന ആ രംഗം നാം മനസ്സിൽ കരുതുക. ഒരാളുടെ അമലുകൾ, ചീത്ത അമലുകളെല്ലാം ആദ്യം എടുത്തു, എന്നിട്ട് മീസാനിൽ വെച്ചു. അത് മീസാൻ താന്നുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾ എടുത്തു വെക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഫർദ് നമസ്കാരം, പിന്നീട് അദ്ദേഹത്തിൻ്റെ സുന്നത്ത് നമസ്കാരം, അപ്പോഴെല്ലാം മീസാൻ തൂങ്ങുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫർദ് നോമ്പുകൾ, പിന്നീട് സുന്നത്തായ നോമ്പുകൾ, പിന്നീട് അദ്ദേഹത്തിൻ്റെ അതുക്കാറുകൾ, പിന്നീട് നമസ്കാരം, നോമ്പ്, അതുക്കാർ, പിന്നീട് അദ്ദേഹത്തിൻ്റെ തിലാവത്തുകൾ, പാരായണം ചെയ്ത് ഖുർആൻ പാരായണം ചെയ്തത്. അദ്ദേഹം കുറേ പാരായണം ചെയ്തിട്ടുണ്ട് റമദാനിലും, കുറേ ഹത്തം തീർത്തതും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമലുകളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ മീസാൻ, നന്മയുടെ മീസാൻ കനം തൂങ്ങി. അങ്ങനെ അദ്ദേഹം വിജയിച്ചു. രണ്ടാമത്തെ ആൾ അദ്ദേഹത്തിൻ്റെ ചീത്ത കർമ്മങ്ങൾ ആദ്യം വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുലാസ് കനം താന്നുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ നന്മകൾ ഓരോന്ന് നോക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ ഫർദ് നമസ്കാരങ്ങൾ മാത്രം നമസ്കരിച്ചിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഫർദ് നമസ്കാരങ്ങളും വെച്ചു, പക്ഷെ മീസാൻ അനങ്ങുന്നില്ല. പിന്നീട് നോമ്പുകൾ വെച്ചു, ഫർദ് നോമ്പുകൾ, സുന്നത്ത് നോമ്പൊന്നും അധികം എടുക്കാറില്ല. അങ്ങനെ ഫർദ് നോമ്പുകൾ വെച്ചപ്പോഴും അനങ്ങുന്നില്ല. പിന്നീട് ഖുർആൻ മറ്റേ ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇയാൾ ഓതിയിട്ടുണ്ട്, സമയം കിട്ടുന്ന സമയത്തൊക്കെ ഓതിയിട്ടുണ്ട്, പക്ഷേ കുറേ ഹത്തമൊന്നും തീർത്തിട്ടില്ല. അങ്ങനെ വെച്ചപ്പോൾ ഒന്നും ഇയാളുടെ മീസാൻ കനം തൂങ്ങുന്നില്ല. അവസാനം ഒരു സാധനം വെച്ചു, പക്ഷെ ആ അത് വെച്ച പാടെ തന്നെ അത് തൂങ്ങിപ്പോയി, മീസാൻ പൊന്തിപ്പോയി. അതെന്താണെന്ന് അറിയോ സുഹൃത്തുക്കളെ? സൽ സ്വഭാവമാണ്. നമ്മുടെ എല്ലാവരുടെയും സൽ സ്വഭാവം ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. സൽ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വ്രതാനുഷ്ഠാനമായി കൊണ്ടുവന്നാൽ നാളെ മീസാൻ തൂക്കുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടും ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖി والإثم ما حاك في صدرك وكرهت أن يطلع عليه الناس. البر നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുസ്നുൽ ഖുൽക്ക്, സാദ് സൽ സ്വഭാവമാണ്. والإثم പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ما حاك في صدرك, നമ്മുടെ മനസ്സിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും. وكرهت, നാം ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു. അന്യ എത്തലി അലൈഹിനാസ്, അതിലേക്ക് ജനങ്ങൾ നോക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ നന്മ, സൽസ്വഭാവം പ്രാവർത്തികമാക്കാൻ നാം പ്രവർത്തിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.